പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബുവിനെ എറണാകുളം കളമശ്ശേരിയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മാസപ്പടി, പാലാരിവട്ടം അഴിമതി തുടങ്ങി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി കേസുകളിലെ ഹർജിക്കാരനാണ്. കളമശ്ശേരി കുസാറ്റിന് സമീപത്തെ വീടിനുള്ളിലാണ് ഗിരീഷ് ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 47 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി വരെ സുഹൃത്തുക്കളുമായി സംസാരിച്ച ശേഷം ഒറ്റയ്ക്കാണ് മുറിയിൽ ഉറങ്ങാൻ കിടന്നത്. മാസപ്പടി കേസ് ഇന്ന് ഹൈക്കോടതിയിൽ വരുന്നതിനാൽ നേരത്തെ വിളിക്കണമെന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നു. രാവിലെ 7:30 ഭാര്യ പലതവണ കതകിൽ മുട്ടിയെങ്കിലും തുറന്നില്ല. തുടർന്ന് അയൽക്കാർ കതക് ചവിട്ടി തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കാണുന്നത്. നോക്കിയപ്പം കമന്ന് കിടക്കുകയാണ്. എന്നിട്ട് പിടിച്ച് കൈ പിടിച്ച് സജ്ജി നോക്കിയപ്പം മരവിച്ചിരിക്കുന്നു. നേരത്തെ ആരോഗ്യ പ്രശ്നമുണ്ട്, ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. തലച്ചോറിലെ ബ്ലോക്കിനാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഗിരീഷ് ബാബു ചികിത്സ തേടിയത്. ശസ്ത്രക്രിയയും നിർദ്ദേശിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ തുടർ ചികിത്സയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു. ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് സൂചന. നിലവിലെ സാഹചര്യത്തിൽ അസ്വാഭാവിക മരണത്തിന് കളമശ്ശേരി പോലീസ് കേസെടുത്തു. സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന ഗിരീഷ് ബാബു പിന്നീട് സജീവ പൊതുപ്രവർത്തനത്തിലേക്ക് മാറി. മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞു പ്രതിയായ പാലാരിവട്ടം പാലം അഴിമതി, പെരിയാറിലെ മലിനീകരണം, ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാസപ്പടി വിഷയം തുടങ്ങി നിരവധി കേസുകളിലെ ഹർജിക്കാരനാണ്. ലതയാണ് ഭാര്യ, 3 മക്കളുണ്ട്. നീതിക്കായുള്ള നിരന്തര നിയമപോരാട്ടത്തിന്റെ മുഖമാണ് വിടവാങ്ങുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.